تضحك تيمار يام يام نام يطفو بها لا 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 അണ്ണന് രണ്ടു ദിവസമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലേ, എന്തൊരു പരിപാടി. മറ്റേ വാടക വീടില്ലയോ, അവിടെ പുതിയ താമസക്കാർ വന്നു, ഞാൻ പുല്ലി എത്താൻ വേണ്ടി ഇറങ്ങിയത്. ഓ, അപ്പൊ കൃഷി ഇറക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ അമ്മേ. നല്ല വളവളം കൊണ്ടാടാ, ഒത്തു വന്ന കൃഷി. ഭർത്താവ് മിലിട്ടറിയിലാണേ, പഴയ പോലെ അല്ല. വെടിവെച്ചാ പൊട്ടുന്ന തോക്കുള്ള സമയമാണ്. പിന്നെ അണ്ണന്റെ ഈ ഉണ്ടയില്ലാത്ത തോക്കും കൊണ്ട് വല്ല നടക്കുന്നു. മിലിട്ടറിക്ക് ഒക്കെ എവിടെ നടാ പോക്ക്. ഓ, അപ്പൊ നിങ്ങൾ രണ്ടും കൽപ്പിച്ചാണല്ലേ ഈ പാടത്ത് വിളവെടുക്കാൻ തന്നെ പരിപാടി. നമുക്കും കൃഷിപ്പണിയൊക്കെ ആണെന്നാ താല്പര്യം, പക്ഷെ നിങ്ങളെ പോലത്തെ ഭാഗ്യം നമുക്കില്ലല്ലോ. ഞാൻ ആ ജിമ്മിൽ ആനന്ദനെ വിളിച്ചിരുന്നു, നമ്മുടെ ശരണ്യേ നാളെ രാവിലെ ഒരു ജിമ്മിൽ പോകുന്ന പറയുന്നേ. അത് വേണ്ട കേട്ടാ, അത് ശരിയാവത്തില്ല. അവിടെ കുറെ പിള്ളേരുണ്ട്, ഈ പെൺപിള്ളേരെ കാത്തിരുന്ന് ശല്യം ചെയ്യുന്ന കുറെ പയ്യന്മാര്, വേണ്ട. അത് കുഴപ്പമില്ലടാ, നീ ഉണ്ടല്ലോ അവിടെ, നിന്റെ ഒരു കണ്ണു വേണം കേട്ടോ. അത് കുഴപ്പമില്ല കേട്ടാ, എന്റെ ഒന്നല്ല, ഈ രണ്ട് കണ്ണും ഉണ്ടാവും. പിന്നെ ആ കണ്ണനുണ്ടല്ലോ അവിടെ, അവൻ അവനാ യഥാർത്ഥ ഈ ആനന്ദിന്റെ നമ്പർ തന്നതേ. അവൻ പറയാ ശരണ്യെ വേണമെങ്കിൽ അവൻ കൊണ്ടുവന്ന് വിട്ടോളാം. എന്താണെന്നറിയാൻ വേടാ, ഇനി ഭാര്യ നാട്ടിലില്ലാത്തോണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ആ ഫാമിലിയായിട്ട് ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ്. ആ പെണ്ണുമ്പുള്ള നാട്ടിലില്ലാത്തപ്പോ വേറെ കുറെ അറ്റാച്ച്മെന്റ് വരുവണ്ണ. എന്നാ ഞാൻ പോട്ടെ, അവിടെ കുറച്ച് പുല്ല് പറിക്കാനുണ്ട്, സുലു കാത്തിരിക്കുന്നുണ്ടാവും. സുലുവാ? ആരാണ് സുലു? ഇങ്ങനപ്പ ഇനി ഇവിടെ കിടന്ന് കൃഷി ഇറക്കി മെഴുകിട്ട പോളി. പഴയ ഇണക്കൊന്നും ഇപ്പം വയറൊക്കെ സെറ്റ് ചെയ്യണം. നിന്റെ ഇളക്കൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ആ പെണ്ണ് വരുന്നുണ്ടല്ലേ. വയറൊന്നും അല്ല, മനസ്സാണ് മുഖ്യം. നീ മനസ്സും കാണിച്ച് നടന്നോടാ, കുഴപ്പമില്ല. ഞാൻ ശരം മനസ്സിലേക്ക് ഒന്ന് ഉരുട്ടി ഒന്ന് കാണിക്കാം. ആരടാ ഒന്ന് മിണ്ടാരിടാ. അപ്പൊ ഏ ഉപയോഗിച്ചിട്ടാണ് പെണ്ണുങ്ങളെയൊക്കെ സെറ്റാക്കുന്നത്, നമുക്ക് അതുപോലെ ഒന്ന് നോക്കിയാല. എങ്ങനെ എന്തോ ഏജ് സങ്കല്പത്തിന് ശരണ്യ നമുക്കൊന്നും ഉണ്ടാക്കിയാലോ? ആരുടെ ഇമേജ് വെച്ചാണ് ശരണ്യ മാച്ച് ആവുന്ന അവർക്കാണ് ശരണ്യ സമ്മതമാണേ? ഓ അങ്ങനെ, അതിന് നിങ്ങൾ തമ്മിലല്ലേ മത്സരമുള്ളൂ. എന്റെ കാര്യമൊക്കെ ഏതാണ്ട് ഉറച്ചു വെച്ചേക്കാൻ. എന്നാ പിന്നെ നമുക്ക് നോക്കിയുള്ള ശരണ്യ എങ്ങനെ ഇരിക്കുന്നേ. നമുക്ക് നോക്കാം സെറ്റ്. മുത്തുമണി പോലത്തെ പല്ലുകൾ, നല്ല ഉണ്ട കണ്ണുകൾ, തരിമശി കണ്ണുകൾ, നീളമുള്ള മുടി, ആരും കൊതിക്കുന്ന ചിരി, നല്ല ചിരി, വാ അന്തസ്, എല്ലാം സെറ്റ് ജനറേറ്റ് ചെയ്യാം. ഓടി വന്നല്ലോ, തികഞ്ഞ് കോറത്തകഞ്ഞ്. എന്നെ കൂടെ ഹെൽപ്പ് ചെയ്യണ. എന്റെ സങ്കല്പം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാണ. പറയടാ. മത്തങ്ങ പോലുള്ള തല, തക്കാളി പോലെ ചുവന്ന ചുണ്ടുകൾ, മുന്തിരിക്കണ്ണുകൾ. എന്തോന്ന്? മുന്തിരിക്കണ്ണ്. വെണ്ടയ്ക്ക പോലെ നീണ്ട മൂക്ക്. പോലെ നീണ്ട മൂക്ക്. പിന്നെ സണ്ണീരൻ പോലെ ഇരിക്കണം. മതിയാടാ. വട പട്ടി, ഞാൻ പറഞ്ഞുതരാണ്. പറയണ. നീളമുള്ള കണ്ണുകൾ, നീളമുള്ള മുടികൾ, മൊത്തത്തോടെ മഞ്ചുവാരി ഇണക്കിരിക്കണം. മഞ്ചുവാരി പറ്റൂ. കിട്ടിയടാ, കിട്ടി. ചെന്നേരെ ഫോട്ടോ കിട്ടിയടാ. നിന്നെന്തരായി? എനിക്കും കിട്ടിയളിയേ. ഇങ്ങോട്ട് നടന്ന് നമ്മളിവിടെ ഒന്ന് കണ്ടാടാ. പുള്ളാൻ നോക്കിയാണ്. ഇയ്യറാ നമ്മളിവിടെ കാണ്ട്. ഞാനൊന്ന് കാണട്ടെ. എന്തുവാടാ നിന്റെ മഞ്ചുവാരി ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നല്ലേ ഉള്ളു. എന്തായാലും ഈ പെണ്ണൊന്നും ശരണ്യാവ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. എടാ സൗരവേ, നീ ആ പെണ്ണിനെ വല്ലതും കണ്ടിട്ടുണ്ടോടാ? ഞാൻ കണ്ടിട്ടില്ലെന്നാ. ചുരുളിന്റെ മുടിയുള്ള ഒരു ആന്റിയെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അവര് ചീത്ത വിളിച്ചോണ്ടേ ഞാൻ ഇറങ്ങിപ്പോയി. ഓ, അപ്പൊ ചുരുണ്ട മുടിയാണല്ലേ. ചുരുണ്ട മുടിയുള്ള നല്ല തത്തമേര ചുണ്ടു പോലത്തെ ചുണ്ടുള്ള നീളൻ മൂക്കുള്ള റോസാപ്പൂ കവിളുള്ള എന്റെ ശരണ്യ. അപ്പൊ ഞാനും ജനറേറ്റ് ചെയ്യാൻ പോവേണ്ട. പിന്നെ ഒരു കാര്യം പറയാം, എല്ലാവനും അവനവൻ ജനറേറ്റ് ചെയ്തത് വാട്സാപ്പിൽ എടുത്തിട്ടേക്ക്, പിന്നെ മാറ്റി പറയരുത്. ഇതാണ് എന്റെ ശരണ്യ. കൊള്ളാണോ?